അപ്പൊ ഇതുവരെ നടക്കാത്തൊരു ആഗ്രഹം ഈ 2024 നടന്നാ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താ? എന്താ ഒന്നും കൂടി പറയാം, ചിക്ക് സെറ്റാ. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ന്യൂ ഇയർ ആകുമ്പോ ഉടനെ എടുത്ത് മാറ്റുന്ന ഒരു സാധനം എന്താ? കലണ്ടർ. കലണ്ടർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കലണ്ടർ ഏതാ? സെയിം കലണ്ടർ തന്നെയല്ലേ. ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ ആദ്യം കൊണ്ടുവന്നത് എവിടെയുള്ള ആൾക്കാരാ? ബാബിലോണാണ്. കഴിഞ്ഞ വർഷം തിരിച്ചു പോയിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു മണ്ടത്തരം കറക്റ്റ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഞാൻ പറഞ്ഞുതരാം. സ്കൂളില് ട്രിപ്പ് പോയിച്ചു, മൂന്നാറായിരുന്നു ട്രിപ്പ്. അതെ, ഞങ്ങളുടെ ട്രിപ്പിന്റെ ഫുഡ് കൊള്ളൂലായിരുന്നു, ഞങ്ങളുടെ ട്രിപ്പ് കൊള്ളൂലായിരുന്നു, ഞങ്ങളുടെ കാശ് പോയി എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിക്കുന്നതാണ്. എന്താണ്, ഞങ്ങൾ കൂട്ടി കാശ് കണക്ക് കൂട്ടിയപ്പോൾ കുറെ കാശ് ബാലൻസ് ഉണ്ട്. പെണ്ണുങ്ങളെല്ലാവരും കൂടി ചാടിത്തുള്ളി ടീച്ചർമാരുടെ അടുത്ത് ഒച്ചെടുത്ത് ഒച്ചെടുത്തതിൽ ഞാൻ കുറച്ച് ഡയലോഗ് ഇറക്കി. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ടീച്ചർമാർ ഞങ്ങളോട് മിണ്ടണില്ല. ഞങ്ങൾ ശരിക്കും ആ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ടീച്ചർമാരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാണ്ട് ഞങ്ങൾ എടുത്തുചാടി. പിന്നെ ഒരിക്കലും അതുപോലെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാതെ എടുത്തുചാടി ചെയ്യരുതെന്ന്. ഹായ്. അപ്പോ ന്യൂ ഇയർ ഒക്കെ വരികയാണ്, അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ ന്യൂ ഇയർ റിലേറ്റഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ചോദിക്കട്ടെ. നമ്മൾ എല്ലാ വർഷവും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ ആദ്യം കൊണ്ടുവന്നത് എവിടെയുള്ള ആൾക്കാരാ? ബാബിലോണാണ്. കറക്റ്റ് ആൻസർ ആണ്, ബാബിലോണാണ് ഒരു സംഭവം കൊണ്ടുവന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ന്യൂ ഇയർ ആകുമ്പോ ഉടനെ എടുത്ത് മാറ്റുന്ന ഒരു സാധനം എന്താ? കലണ്ടർ. കലണ്ടർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കലണ്ടർ ഏതാ? ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കലണ്ടർ, ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കലണ്ടർ അറിയോ? സെയിം കലണ്ടർ തന്നെയല്ലേ, ഇംഗ്ലീഷ് കലണ്ടർ. ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കലണ്ടറിന് ഒരു ഒരു പെർട്ടിക്കുലർ പേരുണ്ട്. കിട്ടുന്നില്ല, ഇല്ല. സാക്ക എന്നാണ് ആ കലണ്ടറിന്റെ പേര്. ഓക്കെ, നമ്മൾ ന്യൂ ഇയറിൽ നമ്മുടെ ഫസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിൽ നിന്നാണ്. ഈ ജനുവരിയിൽ നിന്ന് മന്ത് വന്നത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം എന്താ അറിയോ? രണ്ടുപേർക്ക് അറിയില്ല. റോമിലെ ഒരു ഗോഡാണ് ജാനസ് എന്ന പേരുള്ള ഒരാൾ. ആ പേരിൽ നിന്നാണ് ഈ ജനുവരി എന്ന് പറഞ്ഞ ഒരു മന്ത് നമുക്ക് വന്നത്. ന്യൂ ഇയർ വരികയാണല്ലോ, നമുക്ക് ലൈഫിലും കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഇതുവരെ നടക്കാത്തൊരു ആഗ്രഹം ഈ 2024 നടന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താ? എന്താ ഒന്നും കൂടി പറയാം, ചിക്ക് സെറ്റാ. വളരെ നല്ല ആഗ്രഹം. യു കെക്ക് പോകണമെന്നുണ്ട്. അപ്പൊ അവിടെ കസിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് യു കെക്ക് പോകണമെന്നുണ്ട്. കസിൻസ് ഉള്ളതുകൊണ്ടാണോ അതോ എഡ്യൂക്കേഷൻ ആണോ? എഡ്യൂക്കേഷൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ അവിടെ പോകണമെന്നാണ് ആഗ്രഹം. പ്രവർത്തിക്കാക്കണമൊന്നുമില്ല, ഞങ്ങിപ്പോ പ്ലസ് ടു സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് മോഡൽ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയെങ്കിൽ ഇപ്പൊ ക്രിസ്മസ് എക്സാം കഴിഞ്ഞുള്ളൂ, അതിന്റെ അത് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊന്നും എഴുതിയിട്ടില്ല, ഇനിയുള്ള മോഡൽ എക്സാമിനെങ്കിലും എന്തെങ്കിലും എഴുതണം. ഒരു എഴുതിയാ മതിയല്ലേ, പാസ് ആവണമെന്നില്ല. അങ്ങനെയല്ല, ഇന്നത്തെ പോയി, ഇനിയെങ്കിലും നന്നായിട്ട് എഴുതണം. എന്ന് വെച്ചാ ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരുമിച്ചൊരു ഡിഗ്രിക്ക് പഠിക്കണം, അല്ലെങ്കിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു കോളേജൊക്കെ കിട്ടണം എന്നാണ്. നിങ്ങൾക്കിപ്പം കഴിഞ്ഞ വർഷം, അതായത് ഈ 2023 നടന്നതിൽ പോയി തിരിച്ചങ്ങോട്ട് പോയിട്ടൊന്ന് കറക്റ്റ് ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ കറക്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? അങ്ങനെയൊന്നുമില്ല, രണ്ടുപേർക്കും പറയാം. എന്തായാലും നമ്മുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും. പിന്നീട് ഓർക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നിയ ചില മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? SLC. അതൊരു മണ്ടത്തരമായിരുന്നോ? അപ്പൊ വേറെ മണ്ടത്തരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കയ്യിൽ നിന്ന് വേറെ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇനി മാർക്ക് വാങ്ങാനായിരുന്നല്ലോ ആഗ്രഹം. അപ്പൊ ഇനി തിരിച്ച് 10th പോയി കഴിഞ്ഞ മാർക്ക് വാങ്ങാൻ എന്ത് ചെയ്യും? പഠിക്കും. നേരത്തെ പഠിച്ചില്ലായിരുന്നോ? ഉഴപ്പിയായിരുന്നു. ഓക്കെ, അപ്പോ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറേ വിഷസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുവരെ നടക്കാത്ത, എന്നാൽ ഇനി 2024 വരുമ്പോൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ട്രോങ് വിഷ്? പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ, പേഴ്സണൽ. ഇതുവരെ എല്ലാം നല്ല രീതിയിൽ
പോവും, അത്രയല്ലേ ഉള്ളു. ഒരു പെർട്ടിക്കുലർ വിഷയം ഒന്നുമില്ല, ഇന്ന ഇന്ന കാര്യം നടന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ കൊള്ളാം, അങ്ങനെ. ഞങ്ങളിപ്പോ കണ്ണൂരാണ് സ്ഥലം, കാസർഗോഡ് കണ്ണൂരൊക്കെയാണ് സ്ഥലം. അപ്പൊ ഇന്ന് ഈ എൻഡിന്റെ ലാസ്റ്റാണ് നമ്മൾ ഇവിടെ കൊച്ചിയിൽ വന്നത്. അപ്പം ട്രാവൽ ചെയ്യണമെന്നുള്ളത് ഭയങ്കര എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഭയങ്കര വിഷയമുണ്ട്. ഇപ്പം ജോലി ചെയ്യാണ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടും സെയിം സ്ഥലത്ത് കിട്ടണം. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്താ ഇനി എന്താ ഇപ്പൊ ഒരുമിച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ചുണ്ടാവണം, അങ്ങനെ ആ ഒരു മൈൻഡ്, ആ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ ഇനിയിപ്പോ കഴിഞ്ഞ വർഷം തിരിച്ചു പോയിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു മണ്ടത്തരം കറക്റ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം, സ്കൂളിൽ ട്രിപ്പ് പോയി, ട്രിപ്പ് പോയി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. സ്കൂളിൽ ട്രിപ്പ് പോയി, മൂന്നാറായിരുന്നു ട്രിപ്പ്. അതെ, ഞങ്ങളുടെ ട്രിപ്പിന്റെ ഫുഡ് കൊള്ളൂലായിരുന്നു, ഞങ്ങളുടെ ട്രിപ്പ് കൊള്ളൂലായിരുന്നു. ഇത് ടീച്ചർമാരെന്താ പുറത്താക്കും, ഇനി അത് മാത്രമേ ഉള്ളൂ. ട്രിപ്പ് കഴിഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഞങ്ങളുടെ കാശ് പോയി എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിൽക്കണേണ്. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ച് എന്താണ്, ഞങ്ങൾ കൂട്ടി കാശ് കണക്കൂട്ടിയപ്പോൾ കുറേ കാശ് ബാലൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി ചാടിത്തുള്ളി ടീച്ചർമാരുടെ അടുത്ത് നിന്ന് ഒച്ചെടുത്ത്, ഒച്ചെടുത്തതിൽ ഞാൻ കുറച്ച് ഡയലോഗ് ഇറക്കി, കാശ് നിങ്ങളെല്ലാം എടുത്ത് അവരെല്ലാം എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞു. ഞാനല്ലേ ഇവള് ഒരുപാട് പേര് പറഞ്ഞു. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ടീച്ചർമാർ ഞങ്ങളോട് മിണ്ടണില്ല, പിന്നെ അവർ ഒരുമാതിരി ഞങ്ങൾ കിടന്ന് കരഞ്ഞ് കരഞ്ഞ്. ഞങ്ങൾ ശരിക്കും ആ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരിക്കലും ടീച്ചർമാരോട് പോയിട്ട് അതുപോലത്തെ ഡയലോഗുകൾ ഇറക്കാൻ പാടുണ്ടായില്ല, അല്ലെങ്കിൽ ടീച്ചർമാർ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല. ഞങ്ങൾക്ക് കുറേ എന്താ പറയുക, കുറേ റീൽ എടുക്കണം, അല്ലെങ്കിൽ കുറേ സ്ഥലം കാണണം, കുറേ തിന്നണമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയിട്ട് നല്ല അലമ്പായിരുന്നു. അപ്പം അതിന് ആ ഒരു ഇത്, അപ്പം ടീച്ചർമാരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാണ്ട് ഞങ്ങൾ എടുത്തുകാടി. പിന്നെ ഒരിക്കലും അതുപോലെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാതെ എടുത്തുകാടി ചെയ്യരുതെന്ന്. അത് നല്ലൊരു തീരുമാനമാണ്. അത് നല്ലൊരു തീരുമാനമാണ്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പിന്നെയും പഴയതുപോലെ? ഇപ്പൊ കുഴപ്പമില്ല. ഞങ്ങൾ ചെന്ന് സോറി പറഞ്ഞ് ടീച്ചർമാർ വരെ കരഞ്ഞു. അപ്പൊ അത്ര വിഷമമുണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും നിങ്ങൾ എന്തായാലും എടുത്തുചാടി ഒന്നും ചെയ്യൂല. അപ്പൊ ഇനി ലൈഫിൽ ഇതുപോലെ പോയി എടുത്തു ചാടി മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും ആ ട്രിപ്പ് പാളിപ്പോയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് 2024 എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്, ഫൈനൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എവിടെയും പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ അങ്ങനെ ഒരു പ്ലേസ്? ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് മറൈൻ ഡ്രൈവിൽ എത്തുന്നു. ഓക്കെ, ഈ ന്യൂ ഇയറിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരുമല്ലോ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം ആരെങ്കിലും ഒന്ന് ഗിഫ്റ്റ് തന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന സാധനം? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബുക്സാണ്. അപ്പം അധികം ഫ്രണ്ട്സ് തരാറുള്ളതും ബുക്സ് തന്നെയാണ്. സോ അങ്ങനെ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ നല്ലൊരു വായനക്കാരിയാണ്, ഇഷ്ടമാണ് ബുക്സ് വായിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് എന്നോട് അങ്ങനെ ചോദിച്ചാ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ലേ. എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഈ 2023 നിങ്ങൾ തികച്ചും സ്ട്രേഞ്ചേഴ്സായിട്ട് കണ്ടുമുട്ടി, ഇപ്പോ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളായി മാറിക്കഴിഞ്ഞു അയാൾ, അതാരാണ് അയാൾ? ഷിഫാന. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങക്ക് രണ്ടുപേർക്ക് ഇനി ലൈഫിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എവിടെ വെച്ചാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കോളേജിൽ വെച്ചിട്ട് പോളി കഴിഞ്ഞിട്ട് ബിടെക്കിന് ജോയിൻ ചെയ്തതാണ്. അപ്പൊ ആ സമയത്ത് ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഒരേ വൈബിലുള്ള ആളുകളാണ് നിങ്ങൾ രണ്ടാളും അല്ലേ? അതെ, എല്ലാം ഒരുപോലെ അല്ല, പക്ഷേ എന്നാലും ട്രാവൽ കാര്യങ്ങൾ അതൊക്കെ സെയിം മൈൻഡാണ്, പക്ഷേ ഇടയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, വഴക്കുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇനി മുമ്പോട്ട് പോകട്ടെ. അപ്പം നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഈ വർഷം എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ആരെങ്കിലുമൊക്കെ തരുവാണെങ്കിൽ അത് ഇന്ന സാധനമാകണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം? കുറച്ച് മിഠായൊക്കെ കിട്ടിയാൽ കൊള്ളാം. എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല ചേച്ചി. ശോ, കുട്ടിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് രണ്ടാക്കും ഒരു ആഗ്രഹവും ഇല്ലേ? മേടിച്ചതരാറുണ്ട്. മേടിച്ചു തന്നെ ആരും ഇല്ല. അപ്പൊ 2024 അങ്ങനെ ഒരാളെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അതായിരുന്നു ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ എക്സാമിന്റെ പേപ്പറിനെ കുറിച്ചൊരു ഡിസ്കഷൻ ആയിരുന്നില്ല. ഓക്കെ, നമ്മൾ ഈ ന്യൂ ഇയറിന് കണ്ടുവരുന്ന ഒരു സംഭവമാണ്, നമ്മൾ ഈ ക്രിസ്മസ് പാപ്പയെ ഉണ്ടാക്കിയിട്ട് ന്യൂ ഇയറിന്റെ 12 മണിയാകുമ്പോ ഈ ക്രിസ്മസ് പാപ്പയെ കത്തിക്കുന്ന ഒരു പരിപാടി, അതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും യോജിപ്പോ എതിർപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? സത്യം പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, അത് എന്തിനാണ് ഉദ്ദേശിക്കണെന്ന് എനിക്കറിയാൻ പാടില്ല. അതെന്തിനാ കത്തിക്കണ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
കണ്ടിട്ടില്ല. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതിനെ കുറിച്ച്? ക്രിസ്മസ് ഇനി പുതിയ വർഷം പറഞ്ഞല്ലേ, അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും അതിന് കത്തിക്കണേണ. അല്ല ക്രിസ്മസ് പപ്പാനെ കട്ടിച്ച് പുതിയ വർഷം നമ്മൾ തുടങ്ങണം. അപ്പൊ അതിൻ്റെതായ എത്ര നാളത്തെ എല്ലാം മറന്ന് പുതിയതായിട്ടുള്ള ലൈഫിലോട്ട് കടക്കാം, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒട്ടും നമ്മള് എന്താണ് പറയണ, ഈ ഒരു ന്യൂ ഇയർ ആകുമ്പം അല്ലെങ്കിൽ പുതിയ ജനുവരിയിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കൂല. അതൊരു കൂടിപ്പോയ ഒരാഴ്ച നടക്കും, അതിൽ കൂടുതൽ ഒന്നും നടക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഡിസംബർ പകുതി ആകുമ്പോൾ തന്നെ നമുക്ക് ന്യൂ ഇയർ എന്താണ് പുതിയ വർഷത്തിൽ ചെയ്യാൻ തുടങ്ങണത്, ചെയ്യണോന്നുള്ളത് ചെയ്ത് തുടങ്ങണം. അപ്പൊ എന്തോ ഒരു കാര്യം ഈ വർഷം അങ്ങനെ വിചാരിച്ചിട്ട് നടന്നിട്ടില്ലെന്ന് മനസ്സിലായ കാര്യം എന്താ? ഒന്നും നടന്നില്ല. എന്തൊക്കെ ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ല, ഒന്നും നടന്നില്ല. ഒരു എക്സാമിനും പാസ്സായില്ല. അയ്യോ അങ്ങനെയല്ല, ഇപ്പം നമുക്ക് ആഗ്രഹം എ പ്ലസ് വേണമെന്നല്ലേ. പ്ലസ് വണ്ണില് ഡബിൾ പാസ് ഉണ്ടെങ്കിലും എത്ര, രണ്ട് എ പ്ലസ് എന്താണ്ടേ ഉള്ളൂ. അപ്പൊ ഇനി പ്ലസ് ടുവില് എത്ര പഠിച്ചാലും എ പ്ലസ് കിട്ടത്തില്ല എല്ലാത്തിനും. അപ്പൊ അതിന്റെ വിഷമമൊക്കെ ഉണ്ട്. കിളി പോയിട്ടാണ് മൂന്നാൾ ഇങ്ങനെ നിക്കുന്നത്? കിളി തിരിച്ചെത്തിയിട്ടില്ലേ? വീട്ടിൽ പോയി എന്ത് പറയുമോ? നെക്സ്റ്റ് ഇയർ അല്ലേ കാണുള്ളൂ. ഓക്കേ.